ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് പീരിയഡിക് ടേബിൾ ആണ്. പീരിയഡിക് ടേബിൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ടേബിളാണ് പീരിയഡിക് ടേബിൾ എന്ന് പറയുന്നത്. പീരിയഡിക് ടേബിളിലേക്ക് കിടക്കുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പീരിയഡിക് ടേബിളിലെ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. പിന്നെ അടുത്തത്, പീരിയഡിക് ടേബിളിൽ 7 പിരീഡും 18 ഗ്രൂപ്പുമാണ് ഉള്ളത്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്, എത്ര പിരീഡാണ് ഉള്ളത് പീരിയഡിക് ടേബിളിൽ, അല്ലെങ്കിൽ എത്ര ഗ്രൂപ്പാണുള്ളത്. അത് തെറ്റിപ്പോകരുത്, 7 പിരീഡും 18 ഗ്രൂപ്പുമാണുള്ളത്. ഒന്ന് ഓർത്താൽ മതി, ക്ലാസ്സുകളിലൊക്കെ 7 പിരീഡ് വരെയല്ലേ ഉള്ളൂ, 18 പിരീഡ് എന്തായാലും ഉണ്ടാവില്ലല്ലോ. ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ 7 പിരീഡാണ് പീരിയഡിക് ടേബിളിൽ ഉള്ളത്. അതേപോലെ 18 ഗ്രൂപ്പും, അതിൽ 17-ാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേരെന്താണ്? 17-ാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേര് ഹാലജനുകൾ എന്നാണ്. ഹാലജനുകൾക്ക് കുറച്ച് ഉദാഹരണങ്ങളാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ എന്നിവ. അടുത്തത് 18-ാമത്തെ ഗ്രൂപ്പ്. 18-ാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേര് അലസവാതകങ്ങൾ. അലസവാതകങ്ങൾക്ക് കുറച്ച് ഉദാഹരണമാണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ എന്നിവ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 17-ാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേര് എന്താണ്? ഹാലജനുകൾ. 18-ാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേര് അലസവാതകങ്ങൾ എന്നിവയാണ്. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സും അവയുടെ അറ്റോമിക് നമ്പറും നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായി എ ജി എന്ന് പറയുന്നത് സിൽവറാണ്. സിൽവറിൻ്റെ അറ്റോമിക് നമ്പർ 47. അടുത്തത് എ എന്ന് പറഞ്ഞ ഗോൾഡ്, അതിൻ്റെ അറ്റോമിക് നമ്പർ 79. അടുത്തത് HG മെർക്കുറിയാണ്. മെർക്കുറിയുടെ അറ്റോമിക് നമ്പർ 80. അടുത്തത് എൻ എ എന്ന് പറഞ്ഞാൽ സോഡിയം, സോഡിയത്തിൻ്റെ 12. അടുത്തത് അലൂമിനിയം, എൽ ആണ് അലൂമിനിയത്തിൻ്റെ സിമ്പൽ, അറ്റോമിക് നമ്പർ 13. ഇതിൽ കൂടുതൽ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ AG എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ AU എന്ന് പറഞ്ഞാൽ എന്താണ്. AU എന്ന് പറയുന്നതാണ് ഗോൾഡ്, AG ആണ് സിൽവർ. അത് തെറ്റിപ്പോകരുത്, നമ്മൾ യു ഷേപ്പിൽ ആണ് ഗോൾഡ് ധരിക്കണമെന്ന് ഓർത്താൽ മതി. AU ഗോൾഡ്, AG സിൽവറും AU ഗോൾഡും. HG മെർക്കുറി. മെർക്കുറി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെർക്കുറി നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്? നമ്മുടെ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ്. മെർക്കുറിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ക്വിക്ക് സിൽവർ. മെർക്കുറി ചേർന്ന ലോഹസങ്കരങ്ങൾക്ക് പൊതുവെ പറയുന്ന പേര് അമാൽഗം എന്നാണ്. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയാണ് മെർക്കുറി സ്ഥിതി ചെയ്യുന്നത്, അതുകൊണ്ടാണ് തെർമോമീറ്ററിലൊക്കെ മെർക്കുറി യൂസ് ചെയ്യുന്നത്. അടുത്തത് അലുമിനിയത്തിനെ കുറിച്ച് നോക്കാം. അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13. ഇരുമ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹമാണ് അലുമിനിയം. അലുമിനിയത്തിൻ്റെ പ്രധാന അയിരിൻ്റെ പേരെന്താണ്? ബോക്സൈറ്റ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അലുമിനിയത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയിര് എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 99th എലമെൻറ്റ് പീരിയഡിക് ടേബിൾ, ഐൻസ്റ്റീനിയം. ആണ് 99th എലമെൻറ്റ്. 100th എലമെൻറ്റ് ഫെർമിയം, അതിൻ്റെ സിമ്പൽ FM. 101st എലമെൻറ്റ് മെൻഡലീവിയം. മെൻഡലീവിയനെ ഡിനോട്ട് ചെയ്യുന്നത് MD. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 99th ഐൻസ്റ്റീനിയം, ES. 100th ഫെർമിയം. 101st മെൻഡലീവിയം, അത് MD. ഇമ്പോർട്ടൻ്റ് ആണ് അത്. പിന്നെ അടുത്തതായി കണ്ടുപിടിച്ച കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. അത് 4 നിഹോണിയം, മോസ്കോവിയം, ടെന്നസൈൻ, ഓർഗാനസോൺ. ഇത്രയാണ് പുതുതായി കണ്ടുപിടിച്ച 4 എലമെൻറ്റ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഏത്, അങ്ങനെയൊക്കെ ചോദിച്ച് ഇതിൽ 3 വേറെ ഏതെങ്കിലും എലമെൻറ്റോ അങ്ങനെ ഏതെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ പഴയ എലമെൻറ്റിൻ്റെ കൂടെ ഈ എലമെൻറ്റോ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നിഹോണിയം NH 113 അറ്റോമിക് നമ്പർ. അടുത്തത് മോസ്കോവിയം എൻ്റെ MC 115. അടുത്തത് ടെന്നസൈൻ TS 117. ഓർഗാനസോൺ OG 118. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തത് ഈ ബോപ്പൺ എന്ന് പറഞ്ഞ വാക്ക് ഓർത്തിരിക്കുക, ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാറുണ്ട്. B എന്ന് പറയുന്ന ഭൂമി,
മൂന്ന് പറഞ്ഞ ഓക്സിജൻ, ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഓക്സിജൻ ആണ്. അടുത്തത് പി എന്ന് പറയുന്നത് പ്രപഞ്ചം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. എ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ ആണ്. അത് ഒന്നും കൂടി ഓർത്തിരിക്കുക, ഭൂമിയിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ, പ്രപഞ്ചത്തിലുള്ളത് ഹൈഡ്രജൻ, അന്തരീക്ഷത്തിലുള്ളത് നൈട്രജൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്നൊരു മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് കൂടി പറഞ്ഞു പോകാം. സി ഡി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയമാണ്. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന മൂലകം ലിഥിയമാണ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? സോഡിയവും പൊട്ടാസ്യവും. അതേപോലെ മൊബൈൽ ഫോൺ ബാറ്ററി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ലിഥിയമാണ്. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യമാണ്. ആദ്യമായി ടെക്നിക്കലായി കണ്ടുപിടിച്ചെന്ന് ഓർത്താൽ മതി, ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം. റബ്ബറിന് കാഠിന്യം കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സൾഫർ. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞതാണ്, പീരിയോഡിക് ടേബിൾ മൂലകങ്ങളെ അവയുടെ ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ആദ്യത്തെ എലമെൻറ്റ് ഹൈഡ്രജൻ, അതിൽ ഏഴ് പിരീഡും 18 ഗ്രൂപ്പുമാണ് ഉള്ളത്. 17-ാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേര് ഹാലജനുകൾ, ഫ്ലൂറിൻ ക്ലോറിൻ ക്ലോമിനൊക്കെയാണ് എക്സാമ്പിൾ. 18-ാമത്തെ ഗ്രൂപ്പ് അലസവാതകങ്ങൾ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ എന്നിവയൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. അടുത്തത് എജ് സിൽവർ ആണ്, അതിൻ്റെ അറ്റോമിക് നമ്പർ 47, എയു ഗോൾഡ് ആണ്, അതിൻ്റെ 79, എച്ച് ജി മെർക്കുറി, മെർക്കുറിയുടെ 80, എൻ എ സോഡിയം, സോഡിയത്തിൻ്റെ 12, അലുമിനിയം സിമ്പിളാണ് എ എൽ, ഏറ്റവും നമ്പർ 13. അടുത്തത് പീരിയഡിക് ടേബിളിലെ 99th എലമെൻറ്റ് ഐൻസ്റ്റീനിയം, 100th എലമെൻറ്റ് ഫെർമിയം, 101st എലമെൻറ്റ് മെൻഡലീവിയം. പിന്നെ പുതിയതായി കണ്ടുപിടിച്ച കുറച്ച് മൂലകങ്ങൾ നിഹോണിയം, ഓസ്തോമി, ടെൻഡസിൻ, ഓർഗാനിസോം. അടുത്തത് ഭൂമിയിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ, പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ നൈട്രജൻ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയിരാണ്. മെർക്കുറിയുടെ മറ്റൊരു പേരാണ് ക്വിക്ക് സിൽവർ. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് മെർക്കുറിയാണ്, അതുകൊണ്ട് തന്നെ മെർക്കുറിയാണ് തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. സി ഡി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏതാണ്? അലുമിനിയം. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന മൂലകം ലിഥിയം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന സോഡിയം പൊട്ടാസ്യം. മൊബൈൽ ഫോൺ ബാറ്ററി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലിഥിയം. കൃത്രിമ മൂലകം, ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം. റബ്ബറിന് കാഠിന്യം കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂലകം സൾഫർ. ഇത്രയുമാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. താങ്ക് യു.